മേളകളെല്ലാം തന്നെ മനോഹരമാണ്. ഇങ്ങനെയുള്ള മനോഹരമായ മേളകളെല്ലാം തന്നെ കെങ്കേമമാക്കുന്നത് മാധ്യമപ്രവർത്തകരാണ്. കലോത്സവത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് അതിൻ്റെ ആവേശം ഒട്ടും ചോരാതെ എത്തിക്കുന്നതും മാധ്യമപ്രവർത്തകരാണ്. ഇങ്ങനെ പല വിശേഷങ്ങളും പുറം ലോകത്തെ അറിയിക്കുമെന്നുണ്ടെങ്കിലും ഇവരുടെ വിശേഷങ്ങൾ പലപ്പോഴും ആരും അറിയാതെ പോകും. അപ്പോൾ കലോത്സവ നഗരിൽ ഞാനിപ്പോൾ ചേരുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനും കൂടിയായ ശ്രീ സുരേന്ദ്രൻ അദ്ദേഹത്തോടൊപ്പമാണ്. നമസ്കാരം സുരേന്ദ്രടാ. കലോത്സവ നഗരിയിൽ നമ്മുടെ മീഡിയയുടെ വിശേഷം എങ്ങനെയാണ്? മീഡിയയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യമായി കുട്ടികളുടെ മത്സര വിജയികളായ കുട്ടികളുടെ ഫോട്ടോകളും അതുപോലെ തന്നെ വിഷ്വൽസുകളും ജനങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ പിന്നെ കലാകാരന്മാരെ വളർത്തിയെടുക്കുക എന്നാണ് ലക്ഷ്യം. എങ്കിലും പിന്നെ ചില രക്ഷിതാക്കളുടെ മത്സരമായി ഇത് മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നല്ല രീതിയിൽ തന്നെ മീഡിയയുടെ പ്രവർത്തനത്തെ സജീവമാക്കി കൊണ്ടുപോകാൻ വേണ്ടി ഈ കലോത്സവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സുരേന്ദ്രേട്ടൻ, സംസ്ഥാന കലോത്സവം തൊട്ട് ഒരുപാട് ജില്ലാ കലോത്സവങ്ങളൊക്കെ ഒരു വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അല്ലേ? അപ്പോൾ പലപ്പോഴും നമുക്ക് പിന്നെ പല ആൾക്കാരുടെ ജോലി എന്ന് പറഞ്ഞ് ചിലപ്പം ഈ മേളകളുടെ തിരശ്ശീല വീഴുന്നതോടുകൂടി തീരും. പക്ഷേ മാധ്യമപ്രവർത്തകർ ചിലപ്പോൾ വീട്ടിൽ പോയാലും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ വർക്കൊക്കെ പിന്നാമ്പുറത്ത് പിന്നെയുണ്ടാവും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളില്ലേ? ഉണ്ട്. നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ പിന്നെ രാവിലെ ഒരു വേദിക്ക് മുമ്പിലിരുന്നാൽ വൈകുന്നേരം തീരുന്നത് വരെ നല്ലൊരു പടം കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിഷ്വൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. അപ്പോൾ തന്നെ പിന്നെ ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാനോ ബിസ്ക്കറ്റോ ജ്യൂസോ ഒന്നും കഴിച്ച് പിന്നെ നമ്മുടെ ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നിരുന്നാലും കുട്ടികളുടെ മത്സരാർത്ഥികളുടെ വിജയികളുടെ പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഭക്ഷണത്തിനോ അതിനെ നമ്മൾ കാര്യമായി ബാധിക്കാറില്ല. പലപ്പോഴും ചിലപ്പം ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ നല്ലൊരു ക്ലിക്ക് നഷ്ടപ്പെട്ടു പോവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? നാളെ മറ്റൊരു ഫോട്ടോ കാണുമ്പോൾ അയ്യോ ഈ ഒരു ഫോട്ടോ കുറച്ചുകൂടി മികച്ചതായേനെ എന്ന് തോന്നാറില്ല പലപ്പോഴും? ഉണ്ട്. വലിയൊരു പിന്നെ ചിലപ്പോൾ നമ്മൾക്ക് മുമ്പേ എടുത്ത പടങ്ങൾ പിന്നെ പ്രൂഫ് എൻഡിലോട് നോക്കുമ്പോൾ അതിനേക്കാളും നല്ല പടങ്ങൾ ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ കൂടുതൽ വിഷമം ഉണ്ടാകാറുണ്ട്. പക്ഷേ എടുത്ത പടങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് അതിനേക്കാളും വിഷമം ഉണ്ടാകാറുണ്ട്. കാരണം ഒരു 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 ക്ലിക്കിന് വേണ്ടിയിട്ട് ചിലപ്പം മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരും. അങ്ങനെ എടുക്കുന്ന ഫോട്ടോയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മികച്ച ഫോട്ടോകളുണ്ടാകും, പക്ഷേ അതൊക്കെ പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞത് ഈ എടുക്കുന്ന എഫേർട്ട് അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യമാണല്ലേ. പൊതുവേ കലോത്സവം 62-ാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ സംഘാടന മികവ് എങ്ങനെയാണ്? സംഘാടനം ഒരു പിന്നെ ഗ്രാമത്താണ്. ഗ്രാമത്തിൻ്റെ എല്ലാ പിന്നെ പരിമിതികളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പിന്നെ ജനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. സംഘാടനത്തിൻ്റെ ചിലപ്പോൾ ഞങ്ങളെയൊക്കെയും ബാധിക്കുന്ന ചില സ്ഥലപരിമിതികൾ കാര്യമായി പിന്നെ ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫർമാരെയും ബാധിച്ചിട്ടുണ്ട്. അത് വിഷ്വൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സ്ഥലപരിമിതി പിന്നെ മൊത്തത്തിൽ വേദികളിൽ ഉണ്ട്. പിന്നെ പ്രധാനമായി നടക്കേണ്ട 1-ാം വേദിയിൽ നടക്കേണ്ട ഒരു കളർഫുൾ പരിപാടികളൊക്കെ 2-ാം വേദിയിൽ നടത്തുകയും അടുത്ത ഒരു സ്ഥലപരിമിതി മത്സരത്തെ പോലും ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഒരു ഒരു കാഴ്ചപ്പാട്. ഏതായാലും സുരേന്ദ്രേട്ടനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ശരിയല്ല. കാരണം ഒരുപാട് വർക്കിൻ്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാണ്. അപ്പോൾ ഏതായാലും കാണാൻ കഴിഞ്ഞ സന്തോഷം. താങ്ക് യു.